ജോ അവളുടെ അടുത്തേക്ക് ചെന്നു അപ്രതീക്ഷിതമായി അവളുടെ തോളിൽ കൈവച്ച് ആ നെറ്റിയിൽ ചുംബിച്ചു സഞ്ജയ് അമ്പരന്ന് നിൽക്കേ തൻ്റെ ട്രാവൽ ബാഗിനുള്ളിലേക്ക് തൻ്റെ തോക്കെടുത്തു വച്ചു അതിനുശേഷം അവരോടായി പറഞ്ഞു വരുന്ന വണ്ടിയിൽ ആരും കയറാതെ ഇരിക്കേണ്ട നിങ്ങൾക്ക് എന്നും നല്ലത് വരട്ടെ അയാൾ യാത്ര പറഞ്ഞ് പിരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ചെന്നായ എന്ന തലക്കെട്ടോടുകൂടി പുറത്തിറങ്ങിയ ജി ആർ ഇന്ദോപൻ്റെ ചെറുകഥ അവസാനിക്കുന്ന വരികളാണിത് അതേ തലക്കെട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് നാല് ചെറുകഥകളും കൂടി ചെന്നായ എന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട് ആ പുസ്തകമാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ചെന്നായ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോഴും നമ്മുടെ എഴുത്ത് ജീവിതം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കറിയാം ഏറ്റവും പ്രയാസകരമായി എഴുതുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എഴുതാൻ പ്രയാസം തോന്നുന്ന ഒരു കഥാരൂപം എന്ന് പറയുന്നത് ചെറുകഥയാണ് നോവലിന് നമുക്ക് നമ്മുടെ വലിച്ചു നീട്ടലുകളും ഒക്കെ അനുവദിച്ചു തരുന്ന ഒരു തലത്തിലേക്ക് അതിൻ്റെ നീളം കൊണ്ടുപോകാം ഒരു കഥയെ വലിച്ചു നീട്ടി നമുക്ക് എങ്ങനെയും പറയാം എന്നാൽ ചെറുകഥയ്ക്ക് ലിഖിതമായിട്ട് അല്ല എങ്കിലും ഒരു നിയമമുണ്ട് കുറച്ച് വാക്കുകളിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ ആശയത്തെ വായനക്കാരനിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു നിയമം ആ നിയമം പാടെ പാലിച്ചുകൊണ്ടാണ് ജി ആർ ഇന്ദുഗോപൻ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ തൻ്റെ വിവിധ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയ ഈ ചെറുകഥകൾ പുറത്തിറങ്ങിയിട്ടുള്ളത് തൻ്റെ ദീർഘകാല മാധ്യമ പ്രവർത്തകൻ എന്ന അനുഭവ സമ്പത്തിനെ മുൻനിർത്തി സമകാലിക രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളോട് ഇടകലർത്തി തൻ്റെ ഭാവനയെ അദ്ദേഹം വളരെ വ്യക്തമായി വായനക്കാരൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഈ കൃതിയിൽ തുടക്കത്തിൽ പറയുന്ന ചെന്നായ എന്ന കഥയ്ക്ക് അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു ചലച്ചിത്രകാരൻ്റെ ഏറ്റവും മനോഹരമായ രചന എന്നുള്ളൊരു അംഗീകാരം കൂടി ലഭിച്ച സന്തോഷം കഥാകാരൻ പങ്കുവയ്ക്കുന്നുണ്ട് എനിക്ക് ഈ കൃതിയിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ കൃതി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ത്രില്ലറിൻ്റെ അപൂർവതയൊക്കെ നൽകുന്ന തരത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഈ അഞ്ച് ചെറുകഥകളും അടങ്ങുന്ന പുസ്തകമാണ് അതിലെൻ്റെ ഒരു പ്രിയപ്പെട്ട കഥ ഏതാണ് എന്ന് ചോദിച്ചാൽ മറുത എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടൊരു കഥയാണ് എന്നാണ് എൻ്റെ ഉത്തരം ആ കഥ പ്രതിനിധാനം ചെയ്യുന്നത് ലൈംഗിക തൊഴിലാളിയുടെ ജീവിതത്തെയാണ് നമ്മൾ ഇതിനോടകം ഒരുപാട് ജീവിതങ്ങൾ അവരെ എന്തുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു ആ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ അവർ അനുഭവിക്കേണ്ടി വരുന്ന ജീവിതയാതനകൾ എന്തൊക്കെയാണ് അവർ എത്തരത്തിലുള്ള മനുഷ്യരാണ് എന്നൊക്കെ നമ്മൾ പല ചലച്ചിത്രങ്ങളിലും കഥകളിലും ഒക്കെ ഇതിനോടകം കണ്ടിട്ടുള്ളതാണ് എന്നിട്ടും ആ ഒരു സാഹചര്യം ആ ഒരു സാമൂഹിക അവസ്ഥ വായനക്കാരൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നു എങ്കിൽ അതിൽ പറയുന്ന കഥയുടെ ഏറ്റവും മനോഹരമായ ഒരാഖ്യാനമുണ്ട് എന്ന് വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അത്ര മനോഹരമാണെന്നും വ്യത്യസ്തമാണെന്നും വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു എനിക്കും അതുകൊണ്ട് തന്നെയാണ് ആ കഥ വളരെയധികം പ്രിയപ്പെട്ടതായി തോന്നുന്നത് മറുത എന്ന പേരിൽ ഒരു ലൈംഗിക തൊഴിലാളി ജീവിച്ചു വന്ന തൻ്റെ സാഹചര്യത്തിൽ നിന്നും തൻ്റെ ശരീരം വിറ്റുണ്ടാക്കുന്ന കാശ് തനിക്ക് തന്നെ ജീവിക്കുവാൻ തികയാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തൻ്റെ സഹജീവികളോട് അപാരമായ കരുണ പുലർത്തുന്ന എന്നാൽ ഒരിക്കലും ഒരു ദയാലുവായോ ഒരു കരുണാമയായോ അതുമല്ലെങ്കിൽ ഒരു മനുഷ്യജീവിയായോ പോലും പരിഗണിക്കാത്ത തരത്തിൽ തൻ്റെ മുഖചിത്രം അല്ലെങ്കിൽ തൻ്റെ മൂടുപടമിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ വഴിയരികിൽ നിന്ന് കിട്ടുന്ന ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തുന്നതും ആ പെൺകുട്ടി തൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ തൻ്റെ വളർത്തമ്മയുടെ ജോലിക്കിടയിൽ അവളോട് ക്രൂരമായി പെരുമാറിയ മാനസികവും ശാരീരികവുമായ പീഢനകൾ നൽകിയ ഒരു പോലീസുകാരനോട് പ്രതികാരം ചെയ്യുന്നതുമാണ് കഥ ആ പ്രതികാരം നമുക്ക് വളരെയധികം പരിചിതമായൊരു കാര്യമാണ് പക്ഷെ ആ പ്രതികാരത്തിന് അവൾ സ്വീകരിച്ച വഴിയും ആ പ്രതികാരത്തിൻ്റെ ഏറ്റവും അവസാനം ഏറ്റവും വലീമസമെന്ന് നാം കരുതുന്ന തരത്തിലുള്ളൊരു ഒരു സംതൃപ്തി അവൾക്ക് ലഭിക്കുന്നതും ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം വായനയുടെ അവസാനവും മനസ്സിൽ നിൽക്കുന്ന ഒരു ചിത്രമായി ഞാൻ കരുതുന്നു അതിന് കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു ഏത് കഥയായാലും അതൊരു കഥയാകട്ടെ കവിതയാകട്ടെ ഒരു നോവലാകട്ടെ ചലച്ചിത്രമാകട്ടെ ഏത് കലയായാലും അത് വായിച്ചോ കണ്ടോ അറിഞ്ഞോ കേട്ടോ കഴിഞ്ഞതിന് ശേഷവും കുറച്ചു നേരത്തേക്കെങ്കിലും അത് നൽകുന്ന അനുഭവം അത് വായിക്കുന്നവൻ്റെ കാണുന്നവൻ്റെ കേൾക്കുന്നവൻ്റെ മനസ്സിൽ അവശേഷിക്കുമ്പോഴാണ് ആ കഥ അല്ലെങ്കിൽ ആ ഒരു കലാരൂപം വിജയിച്ചു എന്ന് തോന്നുന്നത് ഒരു കഥാകാരനോ ഒരു ചലച്ചിത്രകാരനോ തൻ്റെ ഉദ്യമം പൂർത്തിയാക്കി എന്ന് തോന്നുന്നത് അത്തരത്തിൽ ഈ കഥ വായിച്ച് അവസാനിപ്പിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വിങ്ങൽ അല്ലെങ്കിൽ ആ പ്രതികാരത്തിനോളം മനോഹരമായി മറ്റെന്ത് ആ വളർത്തുമകൾക്ക് ആ അമ്മയ്ക്കായി നൽകാൻ കഴിയുമെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനുഷ്യൻ്റെ നമ്മുടെ വായനക്കാരൻ്റെ മനസ്സിലേക്ക് എത്തുന്ന തരത്തിലാണ് അദ്ദേഹം ആ കൃതിയുടെ രൂപകൽപ്പന നൽകിയിട്ടുള്ളത് കൊല്ലം നഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റനേകം കഥകളും അദ്ദേഹം എഴുതിയിട്ടുള്ളതിൽ ഒന്ന് കഥകൾ കൂടി പതിനെട്ടര കമ്പനി എന്നൊക്കെയുള്ള തലക്കെട്ടിൽ അദ്ദേഹം ഈ കൃതിയിൽ ചേർത്തിട്ടുണ്ട് ഡിറ്റക്റ്റീവ് പ്രഭാകരനെ പോലെയുള്ള കഥകൾ അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച ജി ആർ ഇന്ദുഗോപൻ വിലായത്ത് ബുദ്ധ പോലെയുള്ള കൃതികൾ എഴുതിയ ജി ആർ ഇന്ദുഗോപൻ ഒട്ടും വായനക്കാരെ നിരാശരാക്കാത്ത തരത്തിലാണ് ഈ ഒരു കൃതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഈ ഒരു കൃതി എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് കഥകളും അതിനോടൊപ്പം അദ്ദേഹത്തിനെ കൂടെ നടത്തിയ ഒരു അഭിമുഖത്തിൻ്റെ ചോദ്യോത്തരങ്ങളും അത് ഈ ഒരു കൃതിയിൽ അദ്ദേഹം ചേർത്തിട്ടുണ്ട് വളരെ മനോഹരമായി നമ്മുടെ സമയത്തെ ഒട്ടും അപഹരിക്കില്ല എന്ന് ഉറപ്പു തരാൻ കഴിയുന്ന രീതിയിൽ വേഗത്തിൽ വായിച്ചു തീർക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു ചെറിയ പുസ്തകമാണ് ചെന്നായ ഒരു സമാഹാരമാണ് കണ്ടെത്താൻ കഴിയുന്ന സമയത്ത് കണ്ടെത്തി വായിക്കുക ഒരിക്കലും അതൊരു നഷ്ടമായി തോന്നില്ല നന്ദി നമസ്കാരം